ദേശീയപാതാ വികസനം കൈനാട്ടിലെ ഡ്രൈനേജ് നിർമ്മാണം അപാകതകൾ പരിഹരിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. 150 ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ച് വരുന്ന റോഡ് പൂർണ്ണമായും ഉപയോഗശൂന്യമായെന്നും ഇതിന് പരിഹാരം കണ്ടെത്തണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. കൈനാട്ടിലെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഡ്രൈനേജ് ഉയർത്തിയതോടെയാണ് ചെല്ലട്ടാം വീട്ടിൽ പുതുശ്ശേരി റോഡ് പൂർണ്ണമായും ഉപയോഗശൂന്യമായത്. 150 ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ച് വരുന്ന റോഡാണിത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകാൻ പോകുന്ന പ്രയാസങ്ങൾ ദേശീയപാത നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കമ്പനിയെ ധരിപ്പിച്ചിരുന്നതായി യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു. മഴ തകർത്തു പെയ്തതോടെ ഈ പ്രദേശത്ത് വെള്ളക്കെട്ടും നിലനിൽക്കുന്നുണ്ട്. നിലവിലുള്ള പ്രശ്നത്തിന് പരിഹാരം കാണാനായി യൂത്ത് കോൺഗ്രസ് ചോറോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA സ്ഥലം MP പരാതി നൽകിയിട്ടുണ്ട്. ഡ്രൈനേജിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടക്കേ മലോൽ പ്രദേശത്തുനിന്നും ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തേക്കുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് പൂർണ്ണമായും തടസ്സപ്പെടും. ഇത് പ്രദേശത്തെ മുഴുവൻ വീടുകളും വെള്ളപ്പൊക്കത്തിലാക്കാൻ കാരണമാകുമെന്ന് ശ്രീനിജിൻ പറഞ്ഞു. കൈനാട്ടിയിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അപാകതകൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ള ഓവുചാൽ നിലവിലുള്ള ദേശീയപാതയുടെ ഉയരത്തിൽ നിന്നും ഏകദേശം 2 മീറ്റർ ഉയർത്തിയാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ നിർമ്മാണത്തിലൂടെ ചെല്ലട്ടാം വീട്ടിൽ പുതുശ്ശേരി റോഡിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. ഇവിടെ ഏകദേശം 150 ഓളം കുടുംബങ്ങൾ ഉപയോഗിച്ച് വരുന്ന ഒരു റോഡാണിത്. ഈ പ്രദേശവാസികളുടെ യാത്ര പൂർണ്ണമായും എന്താ പറയുക ഹനിക്കപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു നിർമ്മാണ രീതി ഇവിടെ നടന്നിട്ടുള്ളത്. മാത്രമല്ല ഈ ഒരു ഓവുചാലിൻ്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വടക്കേമലോൽ മേഖലയിൽ നിന്നും കിഴക്കോട്ടേക്ക് പടിഞ്ഞാറ് ഭാഗത്തു നിന്ന് കിഴക്കോട്ടേക്കുള്ള വടക്കേമലോൽ മേഖലയിൽ നിന്നും കിഴക്കോട്ടുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഈ ഒരു നിർമ്മാണ രീതി പൂർത്തിയാകുന്നതോടെ പൂർണ്ണമായും വെള്ളത്തിൻ്റെ ഒഴുക്കിനെ ഇത് തടസ്സപ്പെടുത്തും. ഇത് ഈ പ്രദേശത്തെ വെള്ളപ്പൊക്കത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകും. അപ്പോൾ പ്രദേശവാസികൾ ആകെ തന്നെ ആശങ്കയിലാണുള്ളത്. ആ ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആവശ്യം. പ്രതിഷേധ യോഗത്തിൽ അഡ്വക്കേറ്റ് PTK നജ്മൽ, രഞ്ജിത്ത് മലോൽ, VM ബിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു.